എതിരില്ലാത്ത 5 ഗോളുകൾക്ക് ക്ലർമൻഫൂട്ടിനെ ഇന്ന് PSG പരാജയപ്പെടുത്തുകയുണ്ടായിരുന്നു. മാർക്കീനിയോസ്, ഹക്കീമി, മെസ്സി, നെയ്മർ എന്നിവരാണ് ആ മത്സരത്തിൽ PSG വേണ്ടി ഗോളുകൾ നേടിയത്. ഇത് PSG ലീഗ് വണ്ണിലെ ഈ സീസണിലെ ആദ്യ മത്സരമായിരുന്നു. എന്നാൽ ഈ മത്സരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആരാധകർ കണ്ടത് ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ, അതായത് ബ്രസീലിന്റെ സ്വന്തം സുൽത്താൻ നെയ്മറിന്റെ വിളയാട്ടമായിരുന്നു. കഴിഞ്ഞ സീസണിൽ പരിക്കുകളും നിറമങ്ങിയ പ്രകടനവും മൂലം നിരവധി വിമർശനങ്ങളാണ് ബ്രസീലിയൻ സൂപ്പർ താരം ഏറ്റുവാങ്ങിയിരുന്നത്. കഴിഞ്ഞ സീസണിലെ നെയ്മറിന്റെ മോശം പ്രകടനത്തിന്റെ പ്രധാന കാരണം തനിക്കേറ്റ പരിക്കുകളായിരുന്നു. എന്നാൽ കഴിഞ്ഞ സീസണിലെ എല്ലാ വിമർശനങ്ങൾക്കും പകരം ചോദിച്ചുകൊണ്ടാണ് നെയ്മർ ഈ സീസണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ലീഗ് വണ്ണിലെ ആദ്യ മത്സരത്തിൽ തന്നെ 3 അസിസ്റ്റുകളും 1 ഗോളും ഉൾപ്പെടെ തീർത്തും മികച്ച പ്രകടനമാണ് നെയ്മർ കാഴ്ചവെച്ചിരുന്നത്. ഈ മത്സരത്തിൽ താരത്തിന് 9.7 ആണ് റേറ്റിംഗ് ലഭിച്ചത്. അതായത് ഈ മത്സരത്തിലെ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ആണത്. ഈ മത്സരത്തിൽ നെയ്മറിന്റെ ഇടപെടലുകളില്ലാത്ത ഒരു നീക്കങ്ങൾ പോലും എതിർ ടീമിന്റെ ഗോൾ മുഖത്തേക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയും സ്വാധീനം ചെലുത്താൻ ഈ മത്സരത്തിൽ നെയ്മർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സീസണ് PSG തുടക്കമിട്ടത് അവരുടെ ട്രോഫിയുടെ ചാമ്പ്യൻ ഫൈനൽ പോരാട്ടത്തിൽ വിജയിച്ചുകൊണ്ടായിരുന്നു. എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ആ ഫൈനൽ പോരാട്ടത്തിൽ നാൻഡസിനെ തോൽപ്പിച്ചപ്പോൾ ആ മത്സരത്തിലും നിർണായകമായിരുന്നത് നെയ്മർ തന്നെയാണ്. ആ മത്സരത്തിലും നെയ്മർക്ക് 1 അസിസ്റ്റും 2 ഗോളുകളും നേടാൻ സാധിച്ചു. ഈ സീസണിന്റെ തുടക്കത്തിൽ നെയ്മറെ PSG ഒഴിവാക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം പ്രചരിച്ചിരുന്നെങ്കിലും പിന്നീട് നെയ്മർ തന്നെ അതെല്ലാം തള്ളിക്കളയുകയായിരുന്നു. പിന്നീട് PSG പുതിയ പരിശീലകനായ ക്രിസ്റ്റഫ് ഗാൾട്ടിയർ വരെ പറയുകയുണ്ടായി PSG എല്ലാ പ്ലാനുകളും നെയ്മറും അടങ്ങിയതാണ് എന്ന്. നെയ്മർക്ക് കൃത്യമായ സ്ഥാനം PSG സ്ക്വാഡിൽ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഇന്നത്തെ മത്സരത്തിലെ നെയ്മറുടെ പ്രകടന മികവ് കണ്ടാൽ തന്നെ മനസ്സിലാകും എന്തുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ അദ്ദേഹത്തെ ബ്രസീലിന്റെ സ്വന്തം സുൽത്താൻ എന്ന് വിളിക്കുന്നത്. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.